സിനിമകളിലൂടെയുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ചില സിനിമകൾ ആരും കാണുന്നില്ലെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രൈസ്തവ സമുദായത്തെ ക്ഷയിപ്പിക്കുന്നതും ക്രൈസ്തവ വിശ്വാസമികതകളെ ദുർബലപ്പെടുത്തുന്നതുമായ സിനിമകൾ കാണികളില്ലെങ്കിലും അത് നഷ്ടമാണെങ്കിലും പിന്നെയും പിന്നെയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഓടാത്തതുണ്ട്, നന്നായിട്ട് ഓടിയതുണ്ട്, പക്ഷെ ഓടിയില്ലെങ്കിലും പിന്നെയും പിന്നെയും സിനിമകൾ ഇറക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സിനിമകൾ സമുദായത്തെ ആക്രമിക്കുന്ന, വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന, ഈ സമൂഹത്തിൻ്റെ കുട്ടികൾക്കൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഇങ്ങനത്തെ സിനിമകൾ, അതിന് പണം മുടക്കാൻ വലിയ വലിയ ലോബികളുണ്ട് എന്നുള്ളത് ഈ ക്രൈസ്തവ വിരുദ്ധ സിനിമകളുടെ പിന്നിലുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. നമുക്കെല്ലാവർക്കും ആശങ്ക ഉണർത്തുന്ന മറ്റൊരു ഗൗരവമേറിയ വിഷയം, ഈ സിനിമാ മണ്ഡലത്തിലേക്ക് മത തീവ്രവാദികളുടെ ശ്രദ്ധ തിരിഞ്ഞ്, മത തീവ്രവാദികളുടെ കരാളഹസ്തങ്ങൾ പതുക്കെ പതുക്കെ ഈ സിനിമാ മണ്ഡലത്തിലേക്ക്, മാധ്യമ മണ്ഡലത്തിലേക്ക് നീങ്ങി നീങ്ങി വരുന്നു എന്നുള്ളത് ഇവിടെ വളരുന്ന മലയാളികളെല്ലാവരെയും ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം ചിത്രങ്ങളുടെയും തിരക്കഥകൾ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്നവയുമായിരുന്നു. സ്നേഹവും കരുതലും നൽകുന്ന വൈദികരും കാരുണ്യപ്രവൃത്തികൾ ത്യാഗത്തോടെ നിർവഹിക്കുന്ന സന്യസ്തരും നല്ലൊരു ഭാഗം മലയാള ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു. എന്നാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നത് ഈ പതിറ്റാണ്ടോടുകൂടിയാണ്. പല സിനിമകളിലെയും വൈദിക കഥാപാത്രങ്ങളെയും സന്യസ്ത കഥാപാത്രങ്ങളെയും കോമാളികളും ധാർമ്മിക നിലവാരം ഇല്ലാത്തവരുമായി ചിത്രീകരിക്കാൻ തുടങ്ങി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വീണുപോകുന്ന വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ ഇത്തരം ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നതോ ഭൂരിഭാഗം വൈദികരും സന്യസ്തരും വഴിപിഴച്ചവരും ധാർമ്മികത കാത്തുസൂക്ഷിക്കാത്തവരുമാണ് എന്ന വിധത്തിലും. ഇതിൻ്റെ കാരണങ്ങളും ഉറവിടവും അന്വേഷിച്ചു പോകുന്നവർ ചെന്നെത്തി നിൽക്കുക ചില തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളിലാണ്. മലയാള സിനിമ മേഖലയിലെ ചില പ്രത്യേകതരം ചിത്രങ്ങളിൽ അവർ പണം നിക്ഷേപിക്കാനും അതിനെ നിയന്ത്രിക്കാനും തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. അവർ സിനിമയെ ഉപയോഗിച്ച് മറ്റ് മതവിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും അവരുടെ മതവിശ്വാസം മാത്രം ഉയർത്തി കാണിക്കാനും മനഃപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പൊതുവേദിയായി അവർ സിനിമയെ ഉപയോഗിക്കുന്നു. തീവ്ര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംഘടന ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പല യുവാക്കളെയും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആക്കി മാറ്റി സിനിമയെടുക്കാൻ പണം ഒഴുക്കുന്നുണ്ട് എന്നത് കുറെ വർഷങ്ങളായി സിനിമാ മേഖലയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ശക്തമായ ഒരു ആരോപണമാണ്. അവരുടെ മറ്റൊരു അജണ്ട എന്നത് മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്തുകയും കൊന്നൊടുക്കുകയും ചെയ്ത ചില ചരിത്ര കഥാപാത്രങ്ങളെ നല്ലവരും നന്മ നിറഞ്ഞവരുമായി മാറ്റി ജനമനസ്സുകളിൽ അവരെ പുനഃസൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. ഇവയെല്ലാം ഇന്ന് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണെന്ന് പലർക്കും അറിയാമായിരുന്നെങ്കിലും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു. ഇതെല്ലാം ചെയ്യാൻ വേണ്ട പണം എവിടെ നിന്നാണ് ഒഴുകിയെത്തുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കള്ളക്കടത്ത് കേസിലെ പ്രതികളെ NIA ചോദ്യം ചെയ്യുന്നത് വഴി കേരള സമൂഹത്തിന് ലഭിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ താറടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു ബിഗ് ബജറ്റ് മലയാള ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ചിലവാക്കിയ പണം ഈ കള്ളക്കടത്ത് വഴി എത്തിയതാണ് എന്ന സംശയം ഉയർന്നു കേൾക്കുമ്പോൾ അതിനെ വളരെ ആശങ്കയോടെ വേണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കേൾക്കുവാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശങ്കയുണർത്തുന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് നാം കേട്ടത്. നമുക്ക് ചുറ്റിലും ഈ വിശ്വാസ സംഹിതയെ ക്ഷയിപ്പിച്ച് ഈ സമുദായ അംഗങ്ങളെ ഛിന്നഭിന്നമാക്കി ശിഥിലീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം സാഹിത്യ മണ്ഡലങ്ങളിലൂടെയും സിനിമകളിലൂടെയും കാർട്ടൂണിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലൂടെയും സ്വാധീനം ഉറപ്പിച്ച് വരുന്ന ഒരു ഫോഴ്സിനെക്കുറിച്ച് ഞാൻ നിങ്ങളും തിരിച്ചറിയണം. ചാനൽ 24 ആ നാളുകളിൽ സ്വർണ്ണക്കടത്തിൻ്റെ നാളുകളിൽ ഒരു വാർത്ത വന്നത് എന്നെ വളരെ അതിശയിപ്പിച്ചു.
ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ച മലയാള സിനിമകളെ കുറിച്ച് NIA-ക്കും കസ്റ്റംസിനും തെളിവ് ലഭിച്ചു. മലയാളത്തിലെ ന്യൂ ജനറേഷൻ സംവിധായകന്റെയും മുതിർന്ന സംവിധായകന്റെയും ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ഫൈസൽ ഫരീദ് പണം ചിലവഴിച്ചു. 4 ചിത്രങ്ങൾക്കാണ് ഫൈസൽ ഫരീദ് കള്ളക്കടത്ത് പണം ഉപയോഗിച്ചത്. അരുൺ ബാലേന്ദ്രൻ വഴിയായിരുന്നു പണം സിനിമാ മേഖലയിൽ എത്തിച്ചത്. കസ്റ്റംസും NIA-യും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഫൈസൽ ഫരീദിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ. കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്ത് കടന്നിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരങ്ങൾ ഫൈസൽ ഫരീദിന് അറിവുണ്ടെന്നാണ് NIA-യുടെയും കസ്റ്റംസിന്റെയും വിലയിരുത്തൽ. ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാനും നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം. പണ്ടുകാലത്ത് ഒരു സിനിമയിൽ ഒരു ക്രിസ്തീയ സാന്നിധ്യം, പ്രത്യേകിച്ച് ഒരു വൈദികനോ സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഡ്രാക്കുള സിനിമയൊക്കെ, അതിൽ പിശാചിൻ്റെ എന്തെങ്കിലും ഉപദ്രവമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വൈദികൻ കുരിശുമായി വന്ന് ആ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ധകാരപീഠ പൈശാചിക ചെയ്ത് ഒഴിഞ്ഞു പോകുന്നു. ആ കുടുംബത്തിന് ഡെലിവറൻസ് ലഭിക്കുന്നു. അങ്ങനെ വളരെ അനുഗ്രഹത്തിന് വളരെ എന്ന് പറഞ്ഞാൽ ദൈവികമായ വിധത്തിൽ ചിത്രീകരിച്ചിരുന്ന ആ അവസ്ഥയൊക്കെ മാറി കുറച്ച് കാലങ്ങളായി വളരെ എല്ലാ തിന്മയുടെയും എല്ലാ അഴുക്കിൻ്റെയും ഇതൊക്കെ കുരിശുരൂപവും പൗരോഹിത്യം എല്ലാം ചിത്രീകരിക്കപ്പെടുന്ന സിനിമകളിൽ ചിത്രീകരിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഏത് വിധത്തിലാണെന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെ പെട്ടെന്ന് സമൂഹത്തിൻ്റെ വളർച്ച കൊണ്ട് വന്നതൊരു സ്വാധീനമായിട്ട് ആണെന്ന് മാത്രം നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഗവൺമെൻറ് ഏജൻസികൾ ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ അന്വേഷിക്കണം, ചിന്തിക്കണം എന്ന് ശക്തിയുത ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് ഒരു നാച്ചുറൽ വളർച്ചയല്ല. ഇതിൻ്റെ പുറകിൽ പ്രത്യേകതര ഗൂഢലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങളുണ്ട് എന്നതിനുള്ള വ്യക്തമായ സൂചനകളും തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് ഗൗരവത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഗവൺമെൻറ് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം, ഇടപെടേണ്ടത് ഇടപെടണം. ഇത് ഒരു സമൂഹം മുഴുവൻ്റെയും ആവശ്യമാണ്.